ഹലോ എവരിവൺ, നമ്മൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞ് കേൾക്കുന്നൊരു കാര്യമാണ്, അതായത് NCERT ബുക്ക് എങ്ങനെ വായിച്ചിട്ട് രക്ഷയില്ല, ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ഇതാന്ന് പറഞ്ഞ് ഉറക്കം വരുന്നു എന്നുള്ളൊരു പ്രശ്നം അല്ലേ. NCERT ബുക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാതെ ഹയർ സെക്കൻഡറി പാസ്സായ ഒരുപാട് മക്കളുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം NCERT എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. സീരിയസ് ആയിട്ട് സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ടുവിൽ 1200 ഔട്ട് ഓഫ് 1200 വാങ്ങിക്കുന്ന എല്ലാ മക്കളും NCERT നന്നായിട്ട് വായിച്ചിട്ടായിരിക്കും അവർ ആ മാർക്ക് നേടിയിട്ടുണ്ടാകുക. അപ്പോൾ NCERT നമുക്ക് അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ നമുക്കിതൊന്ന് ഓവർകം ചെയ്യാം, NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പ് അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഇന്ന് വരെ തുറക്കാതെ നമുക്ക് ചിലപ്പോൾ ചേട്ടൻ്റെയും ചേച്ചിമാരെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ ബുക്കായിരിക്കില്ല. ആ പുത്തൻ മണം ഇതുവരെ മാറാതെ തലമുറകൾ കൈമാറുന്ന വിശ്വാസം എന്ന് പറയുന്നത് പോലെ തലമുറകൾ കൈമാറി വരുന്ന കുറേ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോഴും അതുപോലെ കൈമാറി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളും അതുപോലെ ഇനി അടുത്ത ജൂനിയേഴ്സിന് കൊടുക്കാൻ പാടില്ല, കാരണം നിങ്ങളെങ്കിലും അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, വായിക്കണം, പഠിക്കണം. സോ ഈ പോയിന്റ്സ് വായിക്കുന്നതിന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈൻസ് വായിക്കുമ്പോഴും നമുക്ക് മടുപ്പ് തോന്നുന്നു. നമ്മൾ അതങ്ങനെ വായിച്ച് വായിച്ച് പോകുമ്പോൾ ഒരു മൊണോട്ടോണി അല്ലേ, അത് പറയുന്നത് നമ്മൾ വായിച്ച് പോകുന്നു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ എന്താ ഒരു റേഡിയോ പോലെ, അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. പക്ഷേ നമുക്കതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആക്കിയാലോ, അതായത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിനോട് അങ്ങോട്ട് സംസാരിക്കുക. കാണുമ്പോൾ നമുക്ക് ആർക്കും എന്താ പറയുക ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തോ പറയുന്നത് പോലെയൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, മാനസിക രോഗം നോക്കാൻ മറ്റുള്ളവർ കളിയാക്കുമായിരിക്കും. പക്ഷേ നമുക്കവിടെ കാര്യം നടക്കും, അതായത് നമ്മൾ ആ പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും, നമുക്ക് ആ ബോറടിക്കുന്ന പരിപാടി ഒഴിവാക്കാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കെമിസ്ട്രി, അതായത് 11th കെമിസ്ട്രിയിലുള്ള ഒരു പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. സോ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഇൻ 1897 ബ്രിട്ടീഷ് ഫിസിസ് JJ തോംസൺ മെഷേർഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ചാർജ് ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ യൂസിംഗ് കാഥോഡ് റേ ട്യൂബ് ആൻഡ് അപ്ലൈയിങ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആസ് വെൽ ആസ് ടു ദ പാത്ത് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഞാനിത് വായിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചിന്തിക്കുന്നില്ല, ഓ അപ്പോൾ ഞാൻ അങ്ങ് നമ്മളിങ്ങനെ പറയും എങ്ങനെയാ, സോ ഓ അപ്പോൾ JJ തോംസൺ ആണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ രണ്ട് ഫീൽഡാണ് എടുത്ത് കളിച്ചത്, ഏതൊക്കെയാ, ഇലക്ട്രിക് ഫീൽഡ് എടുത്ത് കളിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് എങ്കിൽ പിന്നെ അയാൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ ഓട്ടെ, പുള്ളിക്കാരന് വിട്ടുപോയതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ സ്വയം ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് കൂടി നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ബോത്ത് ആർ പെർപെൻഡിക്കുലർ. അവർ പരസ്പരം പെർപെൻഡിക്കുലർ മാത്രമല്ല, അത് ഇലക്ട്രോണിനും കൂടി പെർപെൻഡിക്കുലറായിട്ടാണ് അയാൾ പുള്ളിക്കാരൻ കൊടുത്തത്. താഴെ ഫിഗർ കൂടി ഉണ്ട്, അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പോയിന്റ് വായിച്ചു, നമുക്ക് ഒരു കുറച്ചുകൂടി റീഡ് ചെയ്യാം. വെൻ ഓൺലി ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദ ഇലക്ട്രോൺ ഡീവിയേറ്റ് ഫ്രം ദർ പാത്ത് ആൻഡ് ഹിറ്റ് ദ കാഥോഡ് റേ ട്യൂബ് അറ്റ് എ പോയിന്റ് എ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു, അത് ഒരു പോയിന്റിൽ പോയി ഇടിച്ചു, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ അവിടെ പോയി ഇടിച്ചെങ്കിൽ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊടുത്താലോ, അതായിരിക്കും സസ്പെൻസ്, അത് അടുത്ത സെൻറ്റൻസിൽ കാണും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്താലോ, അത് അടുത്ത സെൻറ്റൻസിൽ കാണും. അപ്പോൾ നമുക്ക് ഉടനെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ തോന്നും, എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. ഇങ്ങനെ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിനോട് സംസാരിച്ച് ഓരോ സെൻറ്റൻസും വായിക്കുമ്പോൾ നമ്മളുടെ കമൻറ്റ് കൂടി ഇട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ബോർഡം കുറയും, ഒപ്പം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്സ് നന്നായിട്ട് ഇമ്പാക്ട് ചെയ്യാനും സാധിക്കും. അല്ലാതെ വെറുതെ വായിച്ച് പോകുന്നത് കൊണ്ടാണ് നമുക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. മറ്റൊരു നോവൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഒരു ത്രില്ലിംഗ് സ്റ്റോറിയൊക്കെ വായിക്കുന്നത് പോലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നത്. മക്കളെ, ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വർക്കൗട്ട് ആയ ഒരു കാര്യമാണ്. സോ നിങ്ങളോട് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നു എങ്കിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ NCERTയിലുള്ള എല്ലാ പോയിന്റ്സും അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും എല്ലാ പോയിന്റ്സും കവർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് അഗ്നി ബാച്ചിലെ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ NCERTയിലുള്ള പോയിന്റ്സും നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ മക്കളെ, NCERT ബുക്ക് ഇനി നമുക്കൊരു പ്രശ്നമേ അല്ല, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.